കൂടിപ്പോയിട്ട് കെട്ടികളോടും കുട്ടികളോടും ആരോട് കെട്ടികളോടും കുട്ടികളോടും ഇവിടെ ഇസ്ലാം ദീനുണ്ട് അതിനൊരു ഉസൂലുണ്ട് അത് 1400 വർഷത്തെ പഴക്കുണ്ട് അതിന്റെ അയിമത്തിയങ്ങൾ അത് സ്വീകരിക്കേണ്ട മാർഗം പറയുന്നുണ്ട് ഇജ്ജാതി കളിയൊന്നും അവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ വിലകൂല എന്നിട്ട് നേരെ പറയാണ് ഞാൻ പറയട്ടെ അക്ബർന അബ്ദുല്ലാഹി ബിൻ ഔൻ عن نافع قال كان الناس يأتون الشجرة التي يقال لها شجرة الرضوان شجرة الرضوان എന്ന് പേരുള്ളതായ ഒരു മരത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ നിസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു ഫയസല്ലൂന عندها അവിടെ വെച്ചവർ നിസ്കരിക്കുമായിരുന്നു قال نافع رضي الله عنه പറയുകയാണ് فبلا ذلك عمر بن الخطاب ഈ സംഭവം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ ഏതായാലും മേത്തിന്റെ സുന്നത്തിക്കരിക്കല്ലേ നല്ലതാണ് അവിടെ തന്നെയാണ് ബൈഅത്ത് റിദ്‌വാൻ നടന്ന സ്ഥലം മരം ഞങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു മരല്ലേ അഥവാ ആയാലോ ഈ ചിന്തയല്ല മഹാനവർകൾ പങ്കുവെച്ചത് ആ വിഷയത്തിൽ അവരോട് ശക്തമായി മഹാനവറുകൾ താക്കീത് ചെയ്തു അവിടുന്ന് സഹാബത്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്ത സ്ഥലം അതാണ് നിങ്ങൾക്കറിയാലോ ഹുദൈബിയയിലെ പ്രതിസന്ധി മരണത്തിന്റെ പേരിൽ മരിക്കുവോളം അടരാടുമെന്ന് എല്ലാ സഹാബികളും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു കൈ പിടിച്ചു കരഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്ത ബൈഅത്ത് അവർ അല്ലാഹുവിനെയാണ് ബൈഅത്ത് ചെയ്തതെന്ന് ഖുർആൻ പറഞ്ഞ ബൈഅത്ത് ആ നടന്ന സ്ഥലത്തിന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് തഹത ശജറ അത് ഈ മരത്തിന്റെ ചുവട്ടിൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ശജറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിസ്കരിക്കുന്നത് ആ ശജറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പ് നോക്കുക അവർ അവിടെ ഒരുമിച്ച് കൂടുന്നത് അത് അസറായി പരിഗണിക്കുന്നത് ഖുർആൻ പറഞ്ഞ ക്കപ്പെട്ട ശജറത്താണ് എല്ലാ മനുഷ്യർക്കും ഒരുപാട് തകല്യാത്ത് കിട്ടിയ ശജറത്താണ് ഒരുപാട് അനുഗ്രഹം വന്ന് പെയ്തിറങ്ങിയ ഹുദൈബിയയിലെ സന്ധിയാണ് ഹുദൈബിയയിലെ ബൈഅത്താണ് ഈ ബൈഅത്തുൽ റിദ്‌വാനിന്റെ ഫളാഹിലുകൾ ഒരുപാട് പറയാനുണ്ട് ഞാൻ ചുരുക്കി പറയുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ മരം ഏതാണെന്ന് തിരിച്ചറിയാതെ വന്നപ്പോൾ അത് കൽപ്പി ആ മരം മുറിച്ചു മാറ്റാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയും ആ മരം പാടെ മുറിച്ചു മാറ്റുകയും ചെയ്തു ഈ സംഭവം തബഖാത്തുൽ കുബറയുടെ രണ്ടാം ബാല്യത്തില് നൂറാമത്തെ പേജിൽ കാന്തപുരത്ത് മുദരിസിലും കാണാം അതുപോലെ ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഫതുഹുൽ ബാരിയുടെ ഏഴാം ബാല്യത്തിൽ 747-ാമത്തെ പേജിലും ഈ വിഷയം പറയുന്നുണ്ട് ഇത് വളരെ സഹീഹായ സനദാണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ പാരമ്പര്യമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾ മുടിയുമായി വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ചോദിച്ചു ഇതിന്റെ സനദ് എവിടെയാണ് ഇത് ഇബ്നു തൈമിയ ചോദിച്ച ചോദ്യമല്ല ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ് നിങ്ങളെ പറ്റിയുള്ള മുഴുവൻ സംശയങ്ങളും അത് പറയാതെയാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ ഇവിടെ നടത്തുന്ന തട്ടിപ്പുകൾ അറിയാനിട്ടല്ല അത് പരിഗണിക്കാതെയാണ് ഞങ്ങൾ നിങ്ങളോട് സനദ് ചോദിച്ചത് എന്നിട്ട് ഇക്കളി കളിക്ക കാന്തപുരത്തെ മുദരിസിന് കിതാബൊന്ന് ഓതി കൊടുക്കേണ്ടി വരും പിന്നെ പറഞ്ഞൊന്നും ഇപ്പൊ പറയാക്കാനല്ലേ എന്താ ഉമ്മൻ ചാണ്ടി പറഞ്ഞു കേട്ടില്ലേ ഉസ്താവിനെ പറ്റി ഉമ്മൻചാണ്ടി പറഞ്ഞേ കേട്ടില്ലേ ഞാനിങ്ങനെ അത്ഭുതപ്പെടുക എന്റെ പഴയൊരു സുഹൃത്ത് പ്രസംഗിച്ചു അയാളെ ഭാഗത്തിന് ഒന്നോണം പെണ്ണെട്ടി അടിവാരത്തിന്റെ ചോട്ടിലാണെങ്കിലും വയനാട്ടുകാരും ബുദ്ധിന്തനായും വിചാരിച്ചില്ല അടിവാരത്തിന്റെ ചോട്ടിലാ താമസമെങ്കിലും വയനാട്ടുകാരും ബുദ്ധിന്തനാ വിചാരിച്ചു ഇത് വയനാട്ടുകാരും തോൽപ്പിച്ചെന്ന് ഉപ്പര് പോയ കടന്ന് കിട്ടാനും വരാൻ പാടില്ലെന്നാണ് പോയ കടന്നിട്ട് ഞങ്ങളിപ്പോൾ നോക്കിക്കോളാണ് ആ ദേശീയതൊക്കെ കുടി പറഞ്ഞാൽ മതി ഇത് നാഷണൽ ഹൈവേ ആണ് ഞങ്ങൾ വരും പൂനൂർ ആർക്കും എഴുതി കൊടുത്തിട്ടില്ലെന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ജനക്കൂട്ടം അത് മനസ്സിലാക്കണം പൂനൂർ ആരുടെയും മടികളല്ലെന്നും ആരും പൂനൂരിന്റെ അധികാരികളല്ലെന്നും ഈ ജനക്കൂട്ടം നിങ്ങളോട് നിശബ്ദമായി വിളിച്ചു പറയണം പൂനൂരിന്റെ കുത്തയും ചോദിച്ചു വരിക
എന്നിട്ട് ഉസ്താദ് അതുണ്ടാക്കി ഇതുണ്ടാക്കി മറ്റേ ഉണ്ടാക്കി. ശരി, ഞാൻ പറഞ്ഞുതരാം, കുറച്ച് തോന്നെ പറയേണ്ടി വരും. അത് വന്ന സമയം ഉണ്ടാവും. ഇപ്പൊ പോലീസും പട്ടാളും ഹൈക്കോടതിയൊക്കെ ഉള്ളതാണേ. ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി അങ്ങനെ എന്തൊക്കെ പറയുന്നു? മുഖ്യമന്ത്രി ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് തന്നെ മൂപ്പുകൾ അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് പോട്ടെ, മുഖ്യമന്ത്രി എന്താ പിന്നെ പറയേണ്ടിയില്ലേ? ഇയാൾ കള്ളനാണോ? അതിനങ്ങനെ ആളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ ഒരു പരിപാടിക്ക്, നമ്മളെ ആലിയാജി ഒരു പരിപാടിക്ക് വിളിച്ചു. ഒരു പരിപാടി വരുമ്പോ ആലിയാജി വലിയ നല്ല സംരംഭകനാണ്, നല്ല കച്ചവടക്കാരനാണ് എന്ന് ആലിയാജിന്റെ മധുഹല്ലേ പറയുള്ളൂ മുഖ്യമന്ത്രി. പക്ഷെ മുഖ്യമന്ത്രി തോണ്ടിട്ടോ അതെന്താ, എന്താ സർക്കാർ വിചാരിച്ചിട്ടും കൂടി ഇങ്ങനെ നോളജ് സിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എവറ്റിങ്ങൾക്ക് എന്താ പറ്റിയതോ? 100 ഏക്കർ സ്ഥലം 125 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങി സർക്കാർ മുമ്പ് കുറെ ഭൂമിയൊക്കെ വാങ്ങിയിരുന്നു, എന്നിട്ട് അതിന്റെ പരിപാടിയൊക്കെ പൂർത്തിയാക്കി വരുന്നേ ഉള്ളൂ. ഉസ്താദ് നമ്മളെ തോൽപ്പിച്ചു. ഉസ്താദ് നോളജ് സിറ്റി തുടങ്ങിയത് എന്ത് സിറ്റിയാണ് വരുന്ന രംഗക്ക്? യുനാനി മെഡിക്കൽ കോളേജ്. എന്തായിരുന്നു? യുനാനി മെഡിക്കൽ കോളേജ്. അതായത് ഓട്ടോറിക്ഷന്റെ മേഖല ഇന്നോവാനേത. ഏയ്, ഇവിടെ ഈ പൂനൂർ ഹോസ്പിറ്റലാണെങ്കിൽ എന്റെ കഥ ഞാൻ പറയില്ല, ഒന്നുകൂടി പറയാം. ഇതിന്റെ മുഴുവൻ കാശും അറബി കൊടുത്തതാ. ഉമേർ ബിൻ യൂസുഫുൽ മുഹൈരിയും ഉതൈബിയും കൊടുത്തതാ ബൾബിന്റെ കാശടക്കം. എന്നിട്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നതിനേക്കാളും കാശ് കൂടല്ലാതെ അറബിയിൽ നിന്ന് സംഭാവന വാങ്ങി ഉണ്ടാക്കിയ ഹോസ്പിറ്റലായതുകൊണ്ട് പൂനൂർക്കാരായ ഇങ്ങക്ക് എന്തെങ്കിലും കുറവ് കിട്ടുണ്ടോ? ഇതിൽ കിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. സാധാരണ ബില്ലെന്നല്ലേ, ചിലപ്പോൾ 5 രൂപ കൂടുതലേക്കും അല്ലേ, കുറവില്ലല്ലോ. അല്ല, കഥയായി പോയി. മുസ്ലിം ഉമ്മത്തിനെ കാട്ടി അറബികളോട് കായപിരിക്കുക, എന്നിട്ട് സ്വകാര്യ മുതലാളിമാരെ പോലെ ഹോസ്പിറ്റൽ കച്ചവടം നടത്തി കാശുണ്ടാക്കുക. നിങ്ങൾ ഇവിടുത്തെ ഇഷാത്ത് സുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ? അതും അറബി ഉണ്ടാക്കിയതാ. അതിന്റെ ബിൽഡിംഗ് മുതൽ ബൾബ് മുതൽ അതിലും ശതമാനക്കണക്കിന് കമ്മീഷൻ പറ്റിയിട്ടേ ഉള്ളൂ. മുമ്പിൽ ആ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് ഇങ്ങേപ്പുറത്ത് നടക്കുന്ന ഫില്ലർ രണ്ട് നിങ്ങൾ അത് പ്രൈവറ്റാ. പാവ അറബി മനസ്സിലാക്കിയത് മുഴുവൻ അതാണ്. നാട് ഇതൊക്കെ അക്കാലത്ത് കണക്ക് ചെയ്ത് എന്നെപ്പോലെ നിങ്ങൾ പറയിപ്പിക്കണോ? സേവനാത്രേ. എന്നിട്ട് എത്ര കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉണ്ട് അവിടെ? ഇവിടുത്തെ സ്വകാര്യ സംരംഭകരായ മുതലാളിമാര് ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വാങ്ങുന്നതിനേക്കാളും 10 രൂപ കൂടുതലല്ലാതെ കുറച്ചെന്ത് ഗുണം നിങ്ങൾ വാങ്ങിയത്? സമുദായത്തിൽ നിങ്ങൾക്ക് സ്ഥാപനം ഉണ്ടായത് എന്താ ഗുണം? കാശുണ്ടെങ്കിൽ മരുന്ന് എവിടെയും കിട്ടും, അത് ഇവിടെയും കിട്ടും, മിസ്റ്ററിന്റെ അടുത്തും കിട്ടും, MES കിട്ടും. ഇവലെ വിചാരം ബിൽഡിംഗ് കണ്ടാ വീണ ആൾക്കാരാ സുന്നിയിൽ നിന്നാ. എന്നിട്ട് ചോദ്യം, പൂനൂർ ഇങ്ങക്ക് ഒരു മൂത്രപ്പരുണ്ടോ? പൂനൂർ ഇങ്ങക്കര് മൂത്രപ്പരക്ക് കുറ്റിയടിച്ചിരിക്കണോന്നാ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരത്തേക്ക് ദർശനത്താൻ വേണ്ടിയിട്ട് ഒരു കറുത്ത ബാഗും നീളുള്ള കൊടയേറ്റ് വരുമ്പോ AP എത്ര മൂത്രപ്പരക്കാ കുറ്റിയടിച്ചിട്ടിവിടെ? ബിൽഡിംഗ് കണ്ടിട്ട് സുന്നിയാളെ കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സുന്നികൾ മുഴുവൻ MES ആകണം. നിങ്ങളെ അഭിപ്രായം എന്താ? അല്ലേ, MES ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ലേ, ഇന്റർനാഷണൽ സ്കൂളില്ലേ, എഞ്ചിനീയറിംഗ് കോളേജില്ലേ, മെഡിക്കൽ കോളേജില്ലേ, എത്ര ആളെ MES കിട്ടുക? കിട്ടോ? കിട്ടോ? അത് ആദർശമല്ല. പഠിക്കാൻ നമ്മളും MES സ്കൂളിൽ പോയി നിന്നൊരു, മരുന്നാങ്ങ MES സ്കൂളിൽ പോയി നിന്നൊരു, ക്രിസ്ത്യാനിന്റെ കോളേജിൽ പോയി നിന്നൊരു, ജമാഅത്തിന്റെ കോളേജിൽ പോയി നിന്നൊരു, മുജാഹിദിന്റെ റൗദത്തുലൂരും കോളേജിൽ ഫറൂഖിൽ പോയി ചേർന്നവരും, അഡ്മിഷൻ കിട്ടുന്നിടത്ത് പോയി കുട്ടികൾ പഠിച്ചെന്നവരും, അതിന് ഫീസും കൊടുത്തുകൊണ്ട് പോരും ചെയ്യും അല്ലേ? അല്ല, 4 ബിൽഡിംഗ് ഉണ്ടാക്കിയാലൊക്കെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ്, മുജാഹിദിന്റെ ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ്, MES ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ്, അമൃതാനന്ദമയിന്റെ ഹോസ്പിറ്റലിൽ പോയി കാണുന്നത് നല്ലതാണ്. അവിടെയൊക്കെ പോയ ആൾക്കാർ ചിലപ്പോൾ പഠിക്കണമുണ്ടാവും, മെഡിക്കൽ രംഗത്ത് പഠിക്കണ്ടാവും, എഞ്ചിനീയറിംഗ് രംഗത്ത് പഠിക്കണ്ടാവും. അതുകൊണ്ടൊന്നും കുട്ടികളെ ആശയം ഉണ്ടാവില്ല. ആശയം എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ബിൽഡിംഗ് കാറ്റിയൊന്നും പേടിപ്പിക്കണ്ട. നിങ്ങൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്തുണ്ടാക്കി? നോളജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങുക. നിങ്ങൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളുകളാണല്ലോ. നിങ്ങൾ ലാൻഡ്മാർക്കിന്റെ സൈറ്റിൽ കയറുക, അവിടെ മർക്കസ് നോളജ് സിറ്റി എന്നൊരു ഓപ്ഷൻ കിട്ടും. അതിൽ കയറിയിട്ട് അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇതിങ്ങനെ വെക്കുന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് ചോദിച്ചാൽ പറഞ്ഞുതരും. പെണ്ണുങ്ങൾക്ക് ഒരു നീന്തൽക്കുളം വേറെ, ആണുങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ വേറെ, ടെന്നീസ് ടേബിൾ കോർട്ടുണ്ട്, വനിത ടെന്നീസ് ടേബിൾ കോർട്ടുണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട്. വലിയമാരെ വീട്ടിൽ കൈമാറി മൂലയമാരെ നോളജ് സിറ്റി ഇത് പഠിച്ചോളൂണ്ട്. എന്തായാലും ഇല്ല, അത് കിട്ടാനുള്ള യോഗ്യത എന്താണ്? പാവപ്പെട്ട കാന്തപുരത്തെ ആൾക്കാരെ വിചാരിച്ചു സുന്നി ആയാ നടക്കുന്നു. അവിടെ സുന്നിയല്ല, ഓല് ഭരണ കായാണ്. പിന്നെ ഓൾക്ക് ബുക്കുകൾക്ക് അറിയില്ലോ, നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട്, ചില ലക്ഷ്യയിലുണ്ടാവും.
അത് എല്ലാവർക്കും ബുക്ക് ചെയ്യാം, അങ്ങക്കും ബുക്ക് ചെയ്യാം. എനിക്ക് ബുക്കിംഗ് കിട്ടിയാ പിന്നെ എന്തെങ്കിലും കിട്ടൂലേ? കിട്ടൂലേ? എന്ത് ശൂന്യായില്? അത് കായ് കൊടുത്താ കിട്ടും. അത് ഇയാൾക്ക് തടയാനും പറ്റൂല. ആ പ്രോജക്റ്റ് അടുത്ത ലാൻഡ്മാർക്കാണ്. അത് എന്തുകൊണ്ട് നടത്തണമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാർ റെക്കമെൻഡ് ആണ്. അത് എന്നാണോ തീരേണ്ടത് അന്ന് പണി നിർത്തുകയും ചെയ്യും. അത് പോട്ടെ. എന്നിട്ട് ഇനിയിപ്പോ എന്താ നടക്കാൻ പോണേ? രംഗക്ക് എന്താ നടക്കാൻ പോണേ? എനിക്ക് ബഹുമാനപ്പെട്ട അബേത്ത് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ ഓർമ്മയാണ്. ഞാനും ഹക്കീമ വലിയ സുഹൃത്തുക്കളെയല്ലോ. അപ്പൊ അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ എന്നോട് പറയും, അള്ളാഹു അവർക്കും നമുക്കും പൊറുക്കുമാറാവട്ടെ. മൂപ്പർ എന്നോട് പറയും, അവന് ജീവനുണ്ടെങ്കിലും അന്തം കുറവാണ് എന്ന്. അത് ഫുൾ സ്യൂട്ടബിൾ പദാണ്. അല്ലെങ്കിൽ ഉണ്ടോ കൈതപ്പോയിൽ പോയിട്ട് ആൾക്കാർ കൂടുന്നു അവിടെ ഭയങ്കര ബിസിനസ്സാണ് വരാൻ പോകുന്നതാറുണ്ടത്. അതിലാരെങ്കിലും കാശിട്ട് അവന്റെ കാശ് പോകുന്നല്ലാതെ. കോഴിക്കോട് ടൗണിൽ തന്നെ ഫ്ലാറ്റ് ബിസിനസ് താഴെയാണ്. പറയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ആദിവാസി എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്ര വലിയ ഉണ്ടാക്കാൻ നമ്മൾ മുയിലെടുക്കണ്ടാവോ? ഞായാ തന്നെ അതിന് ഔദ്യോഗികമായൊരു പരിവേഷം ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ആൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് എഴുതിയ ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളാണ് ആർ എസ് സി പഠിക്കണേ. ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികൾ അല്ലെ? അവിടെ എന്ത് കച്ചവട കുട്ടികളെ നടക്കണ്? കുറച്ച് ഓംപ്ലേറ്റും കട്ടൻ ചായയും അല്ലാതെ നിങ്ങൾ എന്ത് സിറ്റി വരുന്നാ പറയണേ? അവിടെ എന്ത് കച്ചവടം നടക്കുന്നാ പറയണേ? കൈതപ്പൊയില് ആരെങ്കിലും വന്ന് കൂടുകയാണെങ്കിൽ തന്നെ എന്ത് സൗകര്യം കണ്ടിട്ട് അവിടെ കൂടുന്നത്? ഈ കുട്ടികളെ യുനാനി മെഡിക്കൽ കോളേജിൽ കുളിയാൻ കൊടുക്കാത്തിട്ടോ? വയറൊക്കെ ഉണ്ടാകുമ്പോ യുനാനി മരുന്നായി കൊടുക്കാത്തിട്ട് വരുന്ന. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ തട്ടിപ്പാണ്. അത് പോട്ടെ. എന്തായാലും ഇത് വലിയൊരു സംഭവമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി ശരിക്കൊന്ന് കളിയാക്കിയതാ. നോർത്ത് സിറ്റി എന്ന് പറഞ്ഞ നാനോ ടെക്നോളജി ഒക്കെ പഠിപ്പിക്കേണ്ട സാധനമാണ്. അവിടെ നിങ്ങളൊരു യുനാനി ഉണ്ടാക്കി നമ്മളെ തോൽപ്പിച്ചല്ലോ. കണ്ടോ, ഇതാണ് കഥ. ഇന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഇന്നോവ എന്ന് എഴുതി. ഇപ്പൊ അവര് ശരിക്കും ഓട്ടോറിക്ഷ വാങ്ങിയോ ഇന്നോവ എന്ന് എഴുതി ഇങ്ങനെ പോകുമ്പോടോ. നമ്മുടെ ആലിയാജി വരാണ്. കുറെ ദിവസമായിട്ട് ഞാനൊരു ഫുൾ ഓപ്ഷൻ ഇന്നോവ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. ഇതിന്നെ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞൊരു പറച്ചിൽ. അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ അയാൾ ഇരുത്തി നാണം കെട്ടിയ മോശമായിപ്പോയി. പിന്നെ പറയാതെ ആര് പ്രകീർത്തിച്ച കാര്യ? ആര്യാടെ മുഹമ്മദ്, നമ്മളെ ആര്, കെ എസ് ആർ ടി സി. അതിന് ടയറും ഇല്ല, മണിയടിച്ചിന് വയറും ഇല്ല, എണ്ണയില്ല, ചവിട്ടിയാൽ നിൽക്കില്ല, പെയിന്റും ഇല്ല. ഇങ്ങനെ പോവാ ഷെഡ്യൂൾ, പുഴുവ നിർത്താൻ പോവാ ഷെഡ്യൂൾ എന്നാ പറഞ്ഞത്. ഇയാള് മതുക ചെയ്തതാണ് അത്രേ വലിയ സംഭവം. ഞങ്ങൾക്ക് കേൾക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നാല് ദുനിയാവിന്റെ ആളുകൾ വന്നിട്ട് ഇവിടുത്തെ സാദാത്യങ്ങൾ, അള്ളാഹു അവരോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അഹ്ലുബൈത്തിനോട് നമുക്ക് വലിയ ബഹുമാനമാണ്. അന്ന് ഇവിടെ സദസ്സിൽ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫിക്ക് തങ്ങൾ വലിയൊരു സയ്യിദാണ്, ആദരവുണ്ട്. മറുപക്ഷത്താണെന്നുള്ളത് കൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് നിന്നുകൊടുക്കൽ പാരമ്പര്യം അത് ഫാത്തിമ ബീബിയുടെ മക്കൾക്ക് യോജിച്ചതല്ലെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ, അവിടെ നോളജ് സിറ്റിന്റെ തറക്കല്ലിടാൻ നേരത്തെ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയൊക്കെ വന്നപ്പോ തങ്ങളെ കുറിച്ച് താഴ്ത്തിക്കിരുത്തി. വീഡിയോ കുറിപ്പിങ് കാണണോ? അതുവരെ സ്റ്റേജിൽ സുജാരിയായിരുന്നു തങ്ങള്. മന്ത്രിമാർ വന്നപ്പോ താഴെ. അത് ഇവിടുന്ന് പോയ ആൾക്കാരും സാക്ഷികളാണ്, ഇവിടെയുള്ള സാദാത്യങ്ങളും സാക്ഷികളാണ്, ഇവിടെയുള്ള സയ്യിദന്മാരും സാക്ഷികളാണ്. രാഷ്ട്രീയക്കാരൻ വരുമ്പോ ആലിമിനെയും സാദാത്തിനെയും താഴെ വിടുന്ന ഈ കളി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നന്നായി ചേരും. നിങ്ങൾക്ക് യോജിച്ചത് ആ തലപ്പാവിന്റെ ഒപ്പം അങ്ങോട്ട് മാറ്റി അതിനടിയിൽ തലയിക്കെട്ടുണ്ടല്ലോ, അതൊരു ഗാന്ധിത്വക്കെ ഒക്കെ. പിന്നെ സാദാ പോളിസർ ജുബ്ബുണ്ടല്ലോ, ഒന്ന് നീളം കുറച്ചിട്ട് ഒരു കതർ ജുബ്ബിയാക്കാം. സ്യൂട്ടബിളേക്കും ഈ രാഷ്ട്രീയക്കാരനെയും കൂട്ടിയിട്ട് ഈ കളി കളിക്കണേ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയണേ? ഏറ്റവും യോജിക്കും. ഞങ്ങൾക്ക് കേൾക്കേണ്ട അതൊന്നുമല്ല. കീറി പറഞ്ഞ വസ്ത്രമാണോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. സയ്യിദുന അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് തുന്നിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് വിശപ്പ് കൊണ്ട് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഉറക്കിട്ടൊരൊട്ടകത്തിന്റെ തോല് നേർത്തി വിരിച്ചതിൽ തലപ്പാ തലകിണ പോലുമില്ലാതെ മലർന്നു കിടന്ന് ഉറങ്ങി ത്തിന്റെ കാറുകളുണ്ടല്ലോ, അതൊരു യാത്രോപാധയുടെ വസ്തുവായിട്ടല്ലാതെ അതൊരു മനുഷ്യന്റെ ഇഷ്ട
ലക്ഷണമായി ഞങ്ങൾക്ക് കാണാതയ്യ. അങ്ങനെ കണ്ട ചിലരെ പറ്റി സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന സൂറത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്.